എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നുസാപെൻഡ എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ്. അത് ബാലി എന്ന് കുറച്ച് അടുത്തുള്ള ഒരു ഐലൻഡാണ്. അവിടേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ബോട്ട് കിട്ടും. ബോട്ടിന് 5000 ഇൻഡോനേഷ്യൻ റുപ്പേ ആവും. സോ അത് നമ്മൾ അവിടെ ബോട്ട് നമുക്ക് ഒന്നുകിൽ ഏജൻറ്റ് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അവിടെ ബോട്ടിൻ്റെ ലൊക്കേഷനിൽ വന്നിട്ട് സാനുവിലുള്ള ലൊക്കേഷനിൽ വന്നിട്ട് അവിടുന്ന് വേണമെങ്കിലും നമുക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ തന്നെ പ്രശസ്തമായ ക്രിസ്റ്റൽ ബേ ബീച്ചിലാണ് നിൽക്കുന്നത്. ക്രിസ്റ്റൽ ബേ ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുവിധം ലോകത്തിലെ എല്ലാ സഞ്ചാരികളും അറിയപ്പെടുന്നതും പ്രശസ്തവുമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടത്തേക്ക് എൻട്രി ഫീ ഇല്ല. ഇവിടെ പൊതുവേ ഇവിടെയുള്ള ബീച്ചുകളിൽ എൻട്രി ഫീ എന്ന് പറയുന്നൊരു പരിപാടി ഇല്ലെന്നാണ് കേട്ടിട്ടുള്ളത്. ഫസ്റ്റ് വന്ന ഇവിടെയും എൻട്രി ഫീ ഇല്ല. ഇവിടെ ആകെ പാർക്കിംഗ് ഫീ മാത്രമേ ഉള്ളൂ. പാർക്കിംഗ് ഫീ എന്ന് പറയുന്നത് ഒരു 2000 ഇൻഡോനേഷ്യൻ റുപ്പേയാണ് വന്നിരിക്കുന്നത്. ഇനി ഫ്യൂച്ചറിൽ മാറ്റുമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആസ് ഓഫ് നൗ ഇവിടെ ഇപ്പം എൻട്രി ഫീ ഇല്ല, പാർക്കിംഗ് ഫീ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അകത്തേക്കുള്ള കാഴ്ചകൾ കാണാം. അങ്ങനെ ക്രിസ്റ്റൽ ബീച്ച് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞു. ഇനി അടുത്തത് ബ്രോക്കൺ ബീച്ചിലേക്കാണ്. സോ ഇവിടെ നിന്ന് ചെറിയൊരു ഡ്രൈവ് ഉണ്ട്. സോ ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. സോ 7th ദിവസമായ ഇന്ന്, എന്നിട്ട് ലാസ്റ്റ് ദിവസമാണ് ബാലിയിൽ. ഇവിടെ നുസാപെനിയുടെ ഈ ഐലൻഡിൽ കുറച്ച് സ്ഥലങ്ങൾ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ സ്ഥലമാണ് അട്ടു ബീച്ച്. അങ്ങനെ അട്ടു ബീച്ച് കണ്ടു കഴിഞ്ഞു. നല്ല വെയിലുണ്ട്. ഏർലി മോർണിംഗ് ഒരു 7:30 ആണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ എന്നാലും സൺറൈസ് ഒക്കെ ചെയ്തിട്ട് നല്ല വെയിലുണ്ട്. ഇനി അട്ടു ബീച്ചിൽ നിന്നും അടുത്തൊരു പോയിട്ട് പോകുന്നത് 1000 ഐലൻഡ് വ്യൂ പോയിന്റിലേക്കാണ്. അവിടെയൊക്കെ നാം ഭയങ്കരമായിട്ടുള്ളൊരു ക്ലിക്കും ഭയങ്കര വ്യൂ ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 1000 ഐലൻഡ്സ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ സ്ഥലം കാണാനായിട്ട്. ബാക്കിയുള്ള സ്ഥലം എന്നുള്ളതിനേക്കാളും അത്തോ ബീച്ചിൽ നിന്ന് ഒരു 20-30 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഇവിടേക്ക്. റോഡ് കുറച്ച് മോശമാണ്. ഇപ്പോൾ എല്ലാം നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും താഴ്ത്ത് നോക്കുമ്പോഴത്തേക്ക് ഐലൻഡ്സ്, ചെറിയ ചെറിയ ഐലൻഡ്സ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. കുറേ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഫോട്ടോ പോയിൻ്റ് ഒക്കെ ഉണ്ട്. സോ ഞാൻ താഴേക്ക് പോവുകയാണ്. താഴെ പോയിട്ട് ഞാൻ ആ സ്ഥലങ്ങളെല്ലാം കാണിക്കാം. ഇത് 1000 ഐലൻഡ് വ്യൂ പോയിന്റിലേക്കുള്ള വഴിയാണ്. ഭയങ്കര സ്ലീപ്പിയാണ്. ഇതാണ് 1000 ഐലൻഡ്സ് വ്യൂ പോയിന്റ്. സോ നിങ്ങൾ മൊത്തത്തിൽ കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് സ്ഥലം കാണാനായിട്ട്. നിങ്ങളും തീർച്ചയായിട്ടും വരണം. ഇവിടെ ട്രീ ഹട്സ് ഉണ്ട്. സ്റ്റേ ചെയ്യണമെന്നുള്ളവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കയറി നിന്നെടുക്കാം. സോ 1000 ഐലൻഡ്സ് കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ്. സോ ഞാനിപ്പോൾ അടുത്ത സ്ഥലത്തെത്തി. ഇതാണ് സെഗനിങ് വാട്ടർഫോൾ. ഇവിടെ നിന്ന് ഇതൊരു വലിയ ക്ലിഫ് പോലെയാണ്. അതായത് ഭയങ്കര വലിയൊരു മല. അതിന് താഴേക്ക് സൈഡിൽ കൂടി ഇങ്ങനെ സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങി ഏറ്റവും താഴെ ചെന്ന് കഴിഞ്ഞാലാണ് ബീച്ചും അവിടെയുള്ള വാട്ടർഫോളും, നാച്ചുറലി ബിൽറ്റ് ആയിട്ടുള്ള വാട്ടർഫോളും കാണാൻ പറ്റുന്നത്.
സോ ഇങ്ങോട്ടുള്ള വഴി ഭയങ്കര പാടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡേ ഇല്ല, സത്യം പറഞ്ഞാൽ. നമ്മൾ നാട്ടിൽ വരുന്ന ഓഫ് റോഡ് പോലെ തന്നെയാണ്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് റെന്റിന് എടുക്കുന്ന സ്കൂട്ടർ വെച്ചിട്ട് നമുക്ക് അത് ആ റോഡ് കയറി വരാൻ പറ്റും. നിങ്ങൾ തീർച്ചയായിട്ടും നുസാപ്പിൻ്റെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക, ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. സോ ബാക്കി നമുക്ക് താഴെ വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കാണാം. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇറങ്ങി വന്നാൽ തന്നെ ഭയങ്കര എന്താ പറയുക, ജീവൻ കൈ പിടിച്ച് ഇറങ്ങി വന്നൊരു അവസ്ഥയാണ് സത്യം പറഞ്ഞത്. ചില സ്ഥലത്തൊക്കെ നമ്മൾ കമ്പ് അവസാനം തെക്കനങ്ക വാട്ടർഫാൾസിൻ്റെ താഴെ എത്തി. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല, ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുകയാണ് ഒരു കാരണവശാലും സോളോ ആയിട്ട് ഇങ്ങോട്ട് വരരുത്, ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വരരുത്. ഇതൊരു വലിയ മലയുടെ ക്ലിഫാണ്. ആ സൈഡിൽ കൂടി ചെറിയ ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോഴത്തേക്ക് നെഞ്ചെടുപ്പ് കൂടി നമ്മൾ ഞാൻ ഒരു സമയം കരുതി എൻ്റെ നെഞ്ച് പുറത്ത് വന്നു. അത്രയും റിസ്കി ആൻഡ് അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു വാട്ടർഫാളാണ് കാണാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത്. സോ ഒരു കാരണവശാലും സോളോ ആയിട്ട് വരരുത് ദയവായി. ഇത് ചില സ്ഥലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ് ഈ ക്ലിഫിലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് കുത്തി അതിലെ കൂടി നടന്നിട്ടാണ് ഇറങ്ങി വരേണ്ടത്. ഞാൻ ഇറങ്ങി വന്നത് തന്നെ ഒന്ന് രണ്ട് പേരുടെ സഹായത്തോടു കൂടിയാണ്. സോ ഒരു കാരണവശാലും സോളോ ആയിട്ട് വരരുത്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സ്ഥലമാണിത്. പക്ഷേ നാച്ചുറലി ഇത് ഭയങ്കര ഓസമായിട്ടുള്ളൊരു സ്ഥലമാണ്. സോ വരുമ്പം അത്രയും അഡ്വഞ്ചറസും റിസ്കും എടുത്ത് പരിചയമുള്ളവരും ഭയമില്ലാത്തവരും മാത്രം വരിക. സോ ഇനി ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് ഹലോ. അങ്ങനെ സെഗനങ്ങൾ വാട്ടർഫാൾസ്. വാട്ടർഫാൾസ് എന്ന് പറയാൻ വേണ്ടി വലിയ വാട്ടർഫാൾ അല്ല, ചെറിയൊരു സ്ട്രീമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് കണ്ട് മോളി ജീവനും കൊണ്ട് തിരിച്ചെത്തി. നല്ല ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. സോ ഇവിടുന്ന് ഇനി നേരെ തിരിച്ച് ഒന്നുകിൽ റൂമിലേക്ക് പോകും, അല്ലെങ്കിൽ ഇടയിൽ ഏതെങ്കിലും സ്ഥലം കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 5 മിനിറ്റ് നിർത്തും. അധിക സമയം ഇനിയിപ്പം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ സെക്കനങ്ങൾ വാട്ടർഫോൾസ് താഴെ ഇറങ്ങി തന്നെ ചെന്ന് കാണണമെന്നില്ല, മുകളിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഈ വ്യൂ കാണാം. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ക്ലിംഗ്ലിംഗ് ബീച്ച്. അത് ഇവിടെ നിന്ന് ബീച്ച് കാണാൻ പറ്റില്ല, അവിടെയുള്ള രണ്ട് അക്കുന്ന് വലിയ കുന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഒരു ടെമ്പിൾ ഉള്ളത്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞാനത് ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. സോ അങ്ങനെ നുസാപ്പിൻ്റെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ബാലി യാത്രയും അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ്സ് പോകുന്ന വഴിക്ക് ഞാൻ തരാം.